നമസ്കാരം. ഉത്തർപ്രദേശ് സംഘർഷത്തിലെ പ്രതികളായ മതവാദികൾക്കെതിരെ ശക്തമായ നിലപാടുമായി യോഗി സർക്കാർ. ബുൾഡോസറുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയിരിക്കുകയാണ് ഭരണകൂടം. ശനിയാഴ്ച രാവിലെ കാൺപൂർ അക്രമത്തിന്റെ സൂത്രധരൻ ഹയാത് സവർ ഹാഷ്മിയുടെ സഹായി മുഹമ്മദ് ഇഷ്തിയാക്കിന്റെ അനധികൃതമായി പണിത കെട്ടിടം തകർത്തു. കാൺപൂർ ഡെവലപ്മെന്റ് അതോറിറ്റി അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പോലീസ് സേനയ്ക്കൊപ്പം സ്ഥലത്തുണ്ടായിരുന്നു. ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഈ കെട്ടിടം അനധികൃതമായി നിർമ്മിച്ചതാണെന്നും ഇത് പൊളിക്കുന്നതിനുള്ള ഉത്തരവ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചതാണെന്നും പറയുന്നു. സ്വരൂപ് നഗറിലെ കെ ഡി എ സെക്രട്ടറിയുടെ ബംഗ്ലാവിന് മുന്നിൽ ഇഷ്തിയാഖ് അനധികൃതമായാണ് കെട്ടിടം നിർമ്മിച്ചത്. ഈ കെട്ടിടം പൊളിക്കാൻ 4 ബുൾഡോസറുകൾ വിന്യസിപ്പിച്ചു. 2021 ജൂൺ 3 കൺബൂർ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹയാത് സഫർ ഹാഷ്മി മുഹമ്മദ് ഇഷ്തിയാഖിന്റെ അടുത്ത ബന്ധുവാണെന്നാണ് പറയപ്പെടുന്നത്. എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഹാഷ്മി ജാവേദ് അഹമ്മദ് ഖാൻ, മുഹമ്മദ് റാഹിൽ, മുഹമ്മദ് സൂഫിയാൻ എന്നിവരെ ലക്നൌവിലെ ഹസ്ത്ര ഗജിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ സമരത്തിൽ പങ്കെടുക്കാത്തവരുടെ വീട് പൊളിക്കാൻ പ്രയാഗ്രാജ് വികസന അതോറിറ്റി തീരുമാനിച്ചു. വീടൊഴിഞ്ഞു പോകണമെന്നും വൈകാതെ ബുൾഡോസർ എത്തുമെന്നും കാണിച്ച് വീടുകൾക്ക് മുൻപിൽ ഉദ്യോഗസ്ഥർ നോട്ടീസ് പതിപ്പിക്കുകയും ചെയ്തു. സമരത്തിന് പിന്നിൽ പ്രവർത്തിപ്പിച്ചുവെന്ന് പോലീസ് പറയുന്ന വെൽഫെയർ പാർട്ടി നേതാവ് മുഹമ്മദ് ജാവീദിന്റെ വീട്ടിലെ ഗേറ്റിൽ നോട്ടീസ് പതിക്കുകയും ചെയ്തു. പ്രയാഗ്രാജിലെ അതോല ഏരിയയിലാണ് ജാവീദിന്റെ വീട്. വീട് ചട്ടം ലംഘിച്ച് നിർമ്മിച്ചുവെന്നും പൊളിച്ചു നീക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. വീടിന് മുമ്പിൽ പോലീസ് നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ വർഷം മെയ് 5 ജാവീദിന് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. ഒഴിഞ്ഞു പോകണമെന്നാണ് പുതിയ നിർദ്ദേശം. BJP നേതാവിനെതിരായ പ്രതിഷേധം ശക്തപ്പെട്ടത് അത്താലയിൽ നിന്നാണ്. തൊട്ടു പിന്നാലെയാണ് വീട് പൊളിക്കുമെന്ന് കാണിച്ച് നോട്ടീസും നൽകിയത്. മുഹമ്മദ് ജാവേദിന്റെ ഗുണ്ട നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രയാഗ്രാജ് 100 സമരക്കാരെയാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ രാജ്യദ്രോഹ നിയമമാണ് ഇത്തരത്തിൽ അറസ്റ്റിലാകുന്നവർക്കെതിരെ ചുമത്തിയിരുന്നത്. ഈ നിയമം സുപ്രീം കോടതി റദ്ദാക്കിയതോടെയാണ് ദേശീയ സുരക്ഷാ ഗുണ്ട നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുന്നത്. സമരം നടന്നതിന് പിന്നാലെ അത്താലയിലെ നിയമവിരുദ്ധ നിർമ്മാണങ്ങളുടെ കണക്കെടുക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. പിന്നീടാണ് സമരത്തിൽ പങ്കെടുത്തവരുടെ ഗേറ്റുകളിൽ നോട്ടീസും പതിപ്പിച്ചിരുന്നത്. നിരവധി സമരക്കാരുടെ വീടുകൾ പൊളിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം കാൺപൂരിലെ പ്രവാചക നിന്ദക്കെതിരെ പ്രതിഷേധക്കാരുടെ സ്വത്തുവകകൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്തു. കേസിൽ പ്രതിചേർക്കപ്പെട്ടവരുടെ കടകളും മറ്റുമാണ് തകർത്തത്. പെരേഡ് മാർക്കറ്റിൽ ഒരു വിഭാഗം ആളുകൾ കടകൾ അടയ്ക്കുകയും മറ്റുള്ളവരുടെ അടപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. പിന്നീട് ചീരുതിരിഞ്ഞ സംഘർഷവും കല്ലേറും ഉണ്ടായി. ഈ സംഭവത്തിൽ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രദേശത്തെ പ്രധാന മുസ്ലിം നേതാവായ സഫർ ഹയാത് ഹാഷ്മിയാണ് പ്രതിഷേധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് ആരോപണം. ഹാഷ്മിയുടെ കടകൾ പൊളിച്ചു നീക്കി കൺപൂരിലെ ബിത്തൂരിലുള്ള റിയാസ് അഹമ്മദിന്റെ നിർമ്മാണം നടക്കുന്ന പെട്രോൾ പമ്പും പൊളിച്ചു നീക്കിയവരിൽ ഉൾപ്പെടും. വെബ് ഡെസ്ക്, തത്വമേയി ന്യൂസ്.